ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. കൊലോസർക്കെഴുതി ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പൂർവകാലത്ത് മറഞ്ഞു കിടന്നിരുന്ന മർമ്മങ്ങളെ ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ദൈവവചനത്തിൻ്റെ റെവലേഷൻ എപ്പോഴും പ്രോഗ്രസീവ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ വളർന്നപ്പോൾ, അന്ന് ടെലിവിഷനൊക്കെ വന്നു തുടങ്ങിയെങ്കിലും എൻ്റെ ഗ്രാൻഡ് ഫാദർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പഴയ വാക്വം ട്യൂബ്സ് ഉള്ള റേഡിയോ ആണ്. അപ്പോൾ അതിങ്ങനെ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ കിരികിരി കിരികിര എന്നൊരു സൗണ്ടാണ് ആദ്യം കേൾക്കുന്നത്. പിന്നെ അത് പല സ്ഥലത്ത് ഇങ്ങനെ ട്യൂൺ ചെയ്യണം, ഇതിങ്ങനെ ചൂടായി വരണം. അതിൻ്റെ അകത്തുള്ള വാക്വം ട്യൂബ്സ് ഇങ്ങനെ ചൂടായി വന്ന് അതൊരു ഫ്രീക്വൻസിയിലേക്ക് പോയി ഒരു സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്ത് പിന്നെ ഫൈൻ ട്യൂണിംഗ് ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് പലപ്പോഴും ഇങ്ങനെ വിട്ടുവിട്ടൊക്കെ കേൾക്കുന്നത് ഇങ്ങനെ ഫൈൻ ട്യൂണിംഗ് ആകുമ്പോഴേ നമുക്ക് അത് കേൾക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഇന്നോ 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് വെർച്വൽ റിയാലിറ്റീസിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. യു കെയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു ബേബി, അപ്പൻ യു കെയിലും ഇന്ത്യയിൽ അമ്മയും ആണെങ്കിൽ ബേബി ജനിക്കുമ്പോൾ ഇവിടുത്തെ നഴ്സ് ആ ഒരു ഗ്ലൗസ് ഇടുമ്പോഴത്തേക്ക് അപ്പൻ അവിടെ ബേബിയെ തലോടാനും ഫീൽ ചെയ്യാനും പറ്റും എന്നുള്ള പ്രോജക്റ്റ് വെർച്വൽ റിയാലിറ്റിയിലേക്ക് വരിക. 40 വർഷം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ചെയ്തു. പണ്ട് ട്രങ്ക് ബുക്കിംഗ് ഉള്ള സമയത്ത് ഫോൺ വിളിച്ചിട്ട് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ, കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ വിളിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ പോലും വളരെ വേഗതയിൽ വോയിസ് മെസ്സേജ് നമ്മൾ അയച്ച് തീരുന്നതിന് മുന്നേ അപ്പുറം വോയിസ് മെസ്സേജ് വന്നു കഴിയും. അത്രയും വേഗതയിലും ക്ലാരിറ്റിക്കകത്തും സിസ്റ്റം അപ്ഗ്രേഡ് ആയതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻസ്, ദൈവവചനത്തിൻ്റെ റെവലേഷൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേഷൻ്റെ അകത്തേക്ക് നമ്മൾ എല്ലാവരും കയറണം. ഇതെങ്ങനെയാണ് അപ്ഡേറ്റഡ് ആകുന്നത്? പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഈ റെവലേഷൻ നൽകിക്കൊണ്ടിരിക്കും. ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ബൈബിളിൽ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. പത്രോസ് കണ്ട യേശു, ഫിസിക്കലായിട്ടുള്ളൊരു യേശു, യേശുവിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ, അവസാനം യേശുവിൻ്റെ അസൻഷൻ്റെ ഒരു ഗ്ലോറിഫൈഡ് യേശുവിനെ കണ്ടത്. പക്ഷേ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ കണ്ടത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത യേശുവിനെ കണ്ടു. പ്രോഗ്രസീവ് റെവലേഷൻ, ഒരാളുടെ കാലഘട്ടത്തിൽ തന്നെ, ജീവിതത്തിൽ തന്നെ പ്രോഗ്രസീവ് റെവലേഷൻ വന്നു. പല ചർച്ചസും പ്രോഗ്രസീവ് റെവലേഷൻ ഇല്ലാത്തത് കൊണ്ട് ജീവൻ പോകുന്നു. പല പാസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ പ്രോഗ്രസീവ് റെവലേഷൻ ഇല്ലാത്തത് കൊണ്ട് ജീവൻ പോകുന്നു. പല വിശ്വാസികൾ തളർന്നു പോകുന്നു പ്രോഗ്രസീവ് റെവലേഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂർവ്വകാലത്ത് മർമ്മമായിരുന്നതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് സ്നേഹിക്കുക, സ്വീകരിക്കുക, വിശ്വസിക്കുക, കേൾക്കുക. അത് നിങ്ങളെ അത്യന്തപരമായ മർമ്മങ്ങളിലേക്ക് നിങ്ങളെ നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷാലോം.